2024 രണ്ടാം പകുതിയിൽ ഒരുപിടി ബ്രഹ്മാണ്ട സിനിമകളാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും റിലീസിനൊരുങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സിനിമാലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിലെത്തുന്ന ഇന്ത്യൻ 2. ജൂലൈ 12 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത്. ട്രെയിലർ പുറത്തിറങ്ങി 17 മണിക്കൂർ തികയുമ്പോഴേക്കും 53 ലക്ഷം പേരാണ് ഇതിനോടകം കണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും ശങ്കർ ചിത്രങ്ങളുടെ ട്രേഡ് മാർക്കായ CGI വർക്കുകളും സാങ്കേതിക വിദ്യയുടെ ലേറ്റസ്റ്റ് വേർഷനായ AI വർക്കുകളും തന്നെയാണ് ട്രെയിലറിൽ ഏറ്റവും ആകർഷകമായത്. അതിൽ എടുത്തു പറയേണ്ടത് അന്തരിച്ച അതുല്യ നടൻ നെടുമുടി വേണുവിനെ AIയുടെ സഹായത്തോടെ സംവിധായകൻ വീണ്ടും സ്ക്രീനിൽ കൊണ്ടുവന്നു എന്നതാണ്. ഒന്നിലധികം തവണകളിൽ നെടുമുടി വേണുവിനെ ഇന്ത്യൻ 2 ട്രെയിലറിൽ കാണാൻ കഴിയും. ഒന്നാം ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന CBI ഉദ്യോഗസ്ഥന്റെ കഥാപാത്രത്തെയാണ് AI സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യൻ 2 കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിലറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നെടുമുടി വേണുവിന്റെ സാന്നിധ്യം തന്നെയാണെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ 2 അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നെടുമുടി വേണു മരണപ്പെടുന്നത്. ശേഷം മലയാള നടനായ നന്ദു പൊതുവാളായിരുന്നു ബാക്കി ഭാഗം അഭിനയിച്ചത്. സിദ്ധാർത്ഥ്, പ്രിയ ഭവാനി ശങ്കർ, ബോബി സിൻഹ, ഗുരു സോമസുന്ദരം, ഡൽഹി ഗണേഷ് എന്നിവരും ഇന്ത്യൻ 2 അണിനിരക്കുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജയൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ ചിത്രീകരണം ആരംഭിച്ച ശേഷം പലവിധ കാരണങ്ങളാൽ സിനിമയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഷൂട്ടിങ്ങിനിടെ ലൊക്കേഷനിലുണ്ടായ ക്രെയിൻ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടതും കോവിഡ് നിയന്ത്രണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും സിനിമയെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. നടനും MLAയുമായ ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയൻ മൂവീസ് സിനിമയുടെ നിർമ്മാണ പങ്കാളിത്തം ലൈക്ക പ്രൊഡക്ഷൻസിനൊപ്പം ഏറ്റെടുത്തതോടെ കമലിന്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ സേനാപതിയുടെ തിരിച്ചുവരവ് സാധ്യമാവുകയായിരുന്നു. ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കാജൽ അഗർവാളാണ് നായിക. അഴിമതിക്കെതിരെ പോരാടുന്ന സേനാപതി എന്ന കഥാപാത്രവുമായി കമൽഹാസൻ തകർത്തഭിനയിച്ച ഇന്ത്യൻ 1996 പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിൽ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസൻ അഭിനയിച്ചത്. അഴിമതിക്കെതിരെ ഹിംസയുടെ പാതയിൽ തന്നെ ശിക്ഷ വിധിക്കുന്ന സേനാപതിക്ക് ജനങ്ങൾ നൽകുന്ന പേരാണ് ഇന്ത്യൻ. ഒടുവിൽ അഴിമതിയിൽ ഉൾപ്പെടുന്ന സ്വന്തം മകനെയും ശിക്ഷിക്കാൻ സേനാപതി തീരുമാനിക്കുകയും ഒടുവിലത്തെ സംഘട്ടനത്തിനിടയിലുണ്ടാകുന്ന ബോംബ് സ്ഫോടനത്തിൽ ഇരുവരും മരിക്കുന്നതുമായിരുന്നു ചിത്രത്തിന്റെ കഥ. എന്നാൽ സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് സേനാപതി രക്ഷപ്പെട്ടതായി നെടുപിടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തും. ശേഷം ഹോങ്കോങ്ങിലേക്ക് രക്ഷപ്പെടുന്ന സേനാപതി അവിടെ നിന്നും കൃഷ്ണസ്വാമിയെ ഫോൺ ചെയ്യുകയും ഇന്ത്യന് മരണമില്ല, തന്നെ ആവശ്യമുള്ളവർക്കായി മടങ്ങിയെത്തുമെന്നും സേനാപതി പറയുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. 96 പുറത്തിറങ്ങിയ ഇന്ത്യന്റെ ഈ ക്ലൈമാക്സ് രംഗം സിനിമയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന സൂചന അന്ന് തന്നെ നൽകിയതാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. മാത്രമല്ല സിനിമയിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. എന്തായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യൻ 2 സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ശങ്കർ തന്നെയാണ് ചിത്രം എഴുതിയിരിക്കുന്നതും. മികച്ച ടെക്നിക്കൽ സൈഡാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫേഴ്സ് ആയ R. രത്നവേലു, രവിവർമ്മൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത്. എന്തിരൻ, വാരണമായിരം തുടങ്ങിയ ചിത്രങ്ങളുടെ ക്യാമറമാനാണ് R. രത്നവേലു. പൊന്നിയൻ സെൽവൻ, അന്യൻ, ദശാവതാരം തുടങ്ങിയവയാണ് രവിവർമ്മന്റെ മുൻ പ്രധാന ചിത്രങ്ങൾ. RRR, ആടുജീവിതം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററായ ശ്രീകർ പ്രസാദ് ആണ് ഇന്ത്യൻ 2 എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക് ഡയറക്ടർ.